തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കാസർഗോഡ് മണ്ഡലം NDA സ്ഥാനാർത്ഥി ML അശ്വിനി ചെറുപുഴയിൽ റോഡ് ഷോ നടത്തി. പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെ കാങ്കോൾ ടൗണിൽ നിന്നും ആരംഭിച്ച പ്രചാരണ പരിപാടി നിരവധി സ്ഥലങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷമാണ് ചെറുപുഴയിൽ സമാപിച്ചത്. ചില ബന്ധങ്ങൾ പവിത്രമാണ്, കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്, ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. NDA സ്ഥാനാർത്ഥി ML അശ്വിനി ചെറുപുഴയിൽ പര്യടനം നടത്തി. ചെറുപുഴ മേലെ ബസാറിൽ നിന്നും ചെറുപുഴ ബസ് സ്റ്റാൻഡിലേക്ക് റോഡ് ഷോയും നടന്നു. തുടർന്ന് നടന്ന യോഗത്തിൽ BJP പെരിങ്ങോ മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കൊട്ടാരത്തിൽ, രാജു ചുണ്ട, ഗംഗാധരൻ കാളീശ്വരം, രൂപേഷ് തൈവളപ്പിൽ, സി നാരായണൻ, തമ്പാൻ തവിടിശ്ശേരി, ബാലകൃഷ്ണൻ പനയിക്കയിൽ എന്നിവർ പ്രസംഗിച്ചു. ഈ ചെറുപുഴ മണ്ണിലും നമ്മൾ ഹാർദ്യമായി സ്വീകരണം കൊടുക്കാൻ സാധിച്ചു. ആ സ്വീകരണം എല്ലാവരും ഭാരതീയ ജനതാ പാർട്ടി ചിഹ്നമായ താമര അടയാത്ത ബോർഡിൽ രേഖപ്പെടുത്തി. നമ്മുടെ കാസർഗോഡ് മണ്ഡലത്തിൽ ഇതുവരെ ചെയ്യപ്പെടാത്ത വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു മാറ്റം വരുത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിൻ്റെ വികസനമാണ് നമ്മുടെ ലക്ഷ്യം. അന്തമായ രാഷ്ട്രീയ വ്യക്തതയെല്ലാം മറന്നുകൊണ്ട് നമ്മൾ അശ്വിനിയെ മഹാഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് മാത്രം വിളിച്ചുകൊണ്ട് ഈ യോഗത്തെ എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പുതിയ കേരളം മോദിയുടെ ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് NDA കാസർഗോഡ് പാർലമെൻ്റ് മണ്ഡലം സ്ഥാനാർത്ഥി അശ്വിനി MLA ഇന്ന് നമ്മുടെ ചെറുപുഴയിലെത്തിയിരിക്കുക. പെരിങ്ങോ മണ്ഡലത്തിലെ ചെറുപുഴയിലെത്തിയിരിക്കുക. ഇന്ന് നടന്ന മണ്ഡല പര്യടനത്തോടെ അവസാന എന്ന നിലയിൽ ചെറുപുഴയിൽ നടക്കുന്ന ഈ റോഡ് ഷോയിൽ നിരവധിയായിട്ടുള്ള ആളുകളുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ആണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. അതിനായിട്ട് ഒറ്റ റോഡ് പോലും ഈ 5 വർഷം നമുക്ക് പണി കഴിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതിൻ്റെ കാരണം നമ്മളിവിടെ നിന്ന് ജയിച്ചു പോയിട്ടുള്ള നമ്മുടെ MBA അനാസ തന്നെയാണ്. 6 റോഡുകൾ ഇവിടെ സടക്കുകാരുടെ ലിസ്റ്റിൽപ്പെടുത്തി, പ്രയോറിറ്റി ലിസ്റ്റിൽ വന്നിട്ട് പോലും അത് ചൂണ്ടിക്കാണിച്ചിട്ട് അതിനാവശ്യമായ നടപടി സ്വീകരിച്ച് അത് ചെയ്യിക്കാൻ ആവശ്യമായ ഒരു സമീപനം നിലവിലെ MBA ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു NDA സ്ഥാനാർത്ഥിയുടെ പ്രചരണം. എല്ലാവർക്കും എൻ്റെ വിനിതമായ നമസ്കാരങ്ങൾ. ഇവിടെ ഇന്ന് നമ്മൾ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് പര്യടനം നടത്തിയിട്ടുണ്ട്. രാവിലെ മുതൽ ഇപ്പോൾ ഇതുവരെ എല്ലാ ഹോസ്പിറ്റൽസ് ആവട്ടും, സ്കൂൾ കോളേജസ് ആവട്ടും, വീടുകളാവട്ടും, ഷോപ്പുകളാവട്ടും, എല്ലായിടത്തും നമ്മൾ കയറി നല്ല സ്വീകരണം ഉണ്ടായി. അപ്പോൾ ആ സ്വീകരണം തന്നെ നമുക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി തന്നിട്ടുണ്ട്. ജനങ്ങൾ, കാസർഗോഡ് ജനങ്ങൾ മാറ്റത്തിന് വേണ്ടിയിട്ട് വെയിറ്റാക്കുന്നുണ്ട്. അപ്പോൾ അവർ ആ മുഖത്ത് കാണുന്നുണ്ട് നമുക്ക് ചേഞ്ചസ് വേണമെന്ന് വിചാരിച്ചിട്ട്. അവർ നമുക്ക് സ്വീകരണം കൊടുക്കുന്ന സമയത്ത് അവരുടെ മുഖത്ത് തരുന്നുള്ള എക്സ്പ്രഷൻ കാണുമ്പോഴൊക്കെ മനസ്സിലാകുന്നുണ്ട്. ഇവിടെ ഉണ്ടായ MP, ഇതുവരെ നിലവിൽ ഉണ്ടായ MP ഏതൊരു ഡെവലപ്മെൻറ്റ്സ് കാസർഗോഡ് ജില്ലയിൽ ചെയ്യാണ്ട്, അതുപോലെ ഇവിടെ നമ്മളെ ഈ പെരുമ്പ മണ്ഡലത്തിൽ ഏതൊരു ഡെവലപ്മെൻറ്റ് കാണാത്ത ഒരു പ്രദേശമാണ്. തീർച്ചയായിട്ടും ഞാൻ MP ആയിട്ട് ജയിച്ചു വന്നു കഴിഞ്ഞെങ്കിൽ ഇവിടെ നിരവധി നമ്മൾ നരേന്ദ്രമോദിജി ഗവൺമെൻറ്റിൽ വന്നിട്ടുള്ള നിരവധി സ്കീംസുകൾ ഇവിടെ കൊണ്ടുവന്നിട്ട് നടപ്പിലാക്കി ജനങ്ങൾക്ക് സർവീസ് നേടാനാണ് ഞാനുള്ളതാണ്. അതേപോലെ നമ്മൾ 1000 സ്റ്റുഡൻസ് ഇവിടുന്ന് തൊട്ടടുത്തുള്ള കർണാടകയാണ് ആശ്രയിക്കുന്നുള്ളത്. അതേപോലെ പിള്ളേർക്ക് പഠിക്കാൻ കോളേജസ് വേണം. നിരവധി സ്കീംസ് ഇവിടെ കൊണ്ടുവന്നിട്ട് നടപ്പിലാക്കുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. സോ ഇത് നിങ്ങളോടും എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഒരു ചാൻസ് നിനക്ക് ഈ ഒരു നമ്മളെ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിന് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ചാൻസ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞെങ്കിൽ ഈ കാസർഗോഡിൻ്റെ മുഖം മാറ്റിയിട്ടുണ്ടാവും. ഇത് മോദിജിയുടെ ഗ്യാരണ്ടി, അശ്വിനിയുടെ ഉറപ്പാണ്. നാലേക്കർ 35 സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക്. കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പഞ്ചായത്തിൽ ആലക്കോട് ചെറുപുഴ റോഡരികിൽ കല്ലങ്കോടാണ് സ്ഥലം. നിലവിൽ തെങ്ങ്, കമുക്, കുരുമുളക്, പ്ലാവ്, മാവ് എന്നിവയാണ് ഉള്ളത്. ഒരിക്കലും വറ്റാത്ത കുളവും തോടുമുണ്ട്. സ്കൂൾ, ബാങ്ക്, ആരാധനാലയങ്ങൾ, ആശുപത്രി തുടങ്ങിയ സൗകര്യങ്ങൾ ഏറ്റവും അടുത്ത് ലഭ്യമാണ്.